കൊറോണ വൈറസിനെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ലോകരാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ലോക്ക്ഡൌൺ ആക്കി വീട്ടിലിരുത്തിയിരിക്കുന്ന ഈ സമയത്ത് വളരെ അത്ഭുതകരമായ മാറ്റങ്ങളാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി BBCയിലൂടെ ഇസ്ലാമിക പ്രാർത്ഥനകൾ സംപ്രേക്ഷണം ചെയ്യുന്നു. 500 വർഷമായി സ്പെയിനിൽ നിരോധിച്ച ബാങ്കുവിളി നിരോധനം മാറ്റിയിരിക്കുന്നു. ചരിത്രത്തിൽ ഇതുവരെ ഉറക്കെ ബാങ്ക് വിളിക്കാൻ അനുമതി കൊടുക്കാതിരുന്ന ജർമ്മൻ സർക്കാർ ബാങ്ക് വിളിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നു. നിലവിലെ സംഭവ വികാസങ്ങളൊക്കെ ലോകത്തെ ഇസ്ലാമിക ജീവിത രീതിയിലേക്കാണ് ആകർഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ എങ്ങോട്ടും നോക്കണ്ട, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ജനങ്ങളൊക്കെ കുടുംബവുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്നു. ലഹരിയുടെയും സെക്സിന്റെയും കേന്ദ്രമായ നിശാ ക്ലബ്ബുകളും പബ്ബുകളും ലോകത്താകമാനം ഔദ്യോഗികമായി അടച്ചുപൂട്ടിയിരിക്കുന്നു. മിക്ക രാജ്യങ്ങളിലും മദ്യം നിരോധിച്ചിരിക്കുന്നു. ഇസ്ലാമിൽ 5 നേരം പ്രാർത്ഥനയ്ക്ക് മുൻപ് വിശ്വാസികൾ അവരുടെ കൈ കഴുകാൻ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ ജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്തദാനം ചെയ്യാൻ ആർക്കും താല്പര്യമില്ല. തന്റെ എതിർലിംഗത്തോട് ഹസ്തദാനം ചെയ്യാൻ മടിക്കുകയും പോരാടുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങൾക്ക് ഇത് വലിയ ഒരു അംഗീകാരമാണ്. ഇനി സാമ്പത്തിക രംഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ പലിശ നിരക്കുകളൊക്കെ 0% എത്തിയിരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജനങ്ങളോട് ദേശീയ പ്രാർത്ഥനാ ദിനം ആചരിക്കാൻ പറയുകയും ജനങ്ങളൊക്കെ ദൈവത്തിലേക്ക് പ്രാർത്ഥനയുമായി മടങ്ങുകയും ചെയ്യുന്നു. ഈ വൈറസ് മാറ്റിമറിച്ചത് മനുഷ്യന്റെ സ്വാർത്ഥ മനോഭാവത്തെ കൂടിയാണ്. ഇന്നലെ വരെ ഇതര വിഭാഗത്തിൽ നിന്നും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യാത്തവൻ ഇന്ന് ഇതര വിഭാഗത്തിൽ നിന്നും വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്നു. മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും സേവനങ്ങളും പകർന്നു നൽകുന്നു. ആശുപത്രികളിൽ ഡോക്ടർമാർ, നഴ്സുമാർ, രോഗികൾ ഇവരൊക്കെ കൂടിച്ചേരുമ്പോൾ പുതിയ സ്നേഹബന്ധങ്ങൾ സ്ഥാപിക്കപ്പെടുന്നു. നിസ്വാർത്ഥമായ കപടമില്ലാത്ത സ്നേഹം ഈ സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ചില ഡോക്ടർമാരും നഴ്സുമാരുമുണ്ട്. ഇറാനിൽ തന്റെ അവസാന നിമിഷം വരെ രോഗികളെ പരിശോധിച്ച ഇറാനിയൻ ഡോക്ടർ UKയിലെ മുസ്ലിം ഡോക്ടർമാരായ അൽഫാ സഅദു, അംജിദ് അലി ഔറാനി, ആദിരൽ തൊയ്യാർ എന്നിവരും അരീന നസറിൻ എന്ന നഴ്സുമൊക്കെ രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ കൊറോണ പിടിപെട്ട് വിധിക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നവരാണ്. അള്ളാഹു അവർക്കൊക്കെ അവന്റെ കാരുണ്യം വർഷിപ്പിക്കുകയും സ്വർഗം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അത്ഭുതമെന്ന് പറയട്ടെ, മുഖം മറച്ചു നടന്നിരുന്ന മുസ്ലിം സ്ത്രീകളെ ആക്രമിക്കുകയും ചില സമയങ്ങളിൽ മുഖം മറക്കലിനെ അപ്പാടെ നിരോധിച്ച രാജ്യങ്ങളായ ഓസ്ട്രിയ, നെതർലാൻഡ്, ഫ്രാൻസ്, ഡെൻമാർക്ക്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ യാതൊരു മടിയും കൂടാതെ മുഖം മറച്ചിരിക്കുകയാണ്. ചിലരതിൽ നിയമമൂലം വരെ മുഖാവരണങ്ങൾ ധരിക്കുന്നത് നിർബന്ധം പോലുമാക്കിയിരിക്കുന്നു. അള്ളാഹു എത്ര വലിയവനാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ വളരെ പുച്ഛത്തോടെ കണ്ടിരുന്ന ഈ ഒരു തുണിക്കഷ്ണം ധരിക്കലിനെ അവർ ഇപ്പോൾ അവരുടെ രക്ഷക്കായി ഉപയോഗിക്കുന്നു. തീർന്നില്ല. സാക്ഷാൽ ഡൊണാൾഡ് ട്രംപ് വളരെ ചെറിയ ഒരു മാസ്ക് എന്നതിലുപരി ഹിജാബ് ഇടുന്നതിനെ വരെ പ്രോത്സാഹിപ്പിക്കുന്നു. A lot of people have scarves and you can use a scarf. Scarf would be very good. So you can use scarf. ഒന്നെങ്കിൽ എല്ലാവരുടെയും ഇസ്ലാമിനോടുള്ള സമീപനം മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇസ്ലാമിക ജീവിത രീതി അവരുടെ പ്രചോദന രീതിയായി മാറിയിരിക്കുന്നു. അള്ളാഹു എത്ര വലിയവനാണ്. ഒരു ചെറിയ വൈറസിനെ ഉപയോഗിച്ച് അവൻ എല്ലാ കാര്യങ്ങളെയും മാറ്റിമറിച്ചിരിക്കുന്നു. ഈ മഹാമാരി എത്രയും പെട്ടെന്ന് ഭൂമിയിൽ നിന്നും ഇല്ലാതെയാകാൻ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇനി ഇങ്ങനെയൊരു മഹാമാരിയെ താങ്ങാനുള്ള ശേഷിയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് നമുക്ക് ഉള്ളുരുകി ദുആ ചെയ്യാം. എല്ലാം റബ്ബ് നമുക്ക് അവനെ ഓർക്കാൻ വേണ്ടി നൽകിയതാകാൻ സാധ്യതയുണ്ട്.